കോവിഡ് 19 എന്ന മഹാമാരിയുടെ സാഹചര്യത്തിൽ നമുക്കറിയാം നമ്മുടെ പൊതുജീവിതം ആകെ മാറിയിരിക്കുകയാണ്. പഴയ പോലെയുള്ള മീറ്റിങ്ങുകളോ ആഘോഷങ്ങളോ ഒന്നും തന്നെ ഇപ്പോഴില്ല. ആളുകൾ കൂടി നിൽക്കാനോ സഹകരിക്കാനോ അങ്ങനെ ഒന്നും പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. ആഘോഷങ്ങൾ കുറച്ചിട്ടാണെങ്കിലും ഈ കോവിഡ് കാലത്ത് ഒട്ടനവധി വിവാഹങ്ങൾ നടക്കാറുണ്ട്. കോവിഡ് മുൻകരുതലുകൾ എടുത്തും അനുമതി വാങ്ങിയുമൊക്കെയാണ് ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് വിവാഹങ്ങൾ നടത്തുന്നത്. അത്തരത്തിൽ ഈ കോവിഡ് സീസണിൽ നടന്ന ഒരു കല്യാണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ട് ഏറെ പ്രശംസ പിടിച്ചു പറ്റുകയാണ്. US ൽ ആണ് ഈ വിവാഹം നടന്നത്. സാധാരണ വിവാഹങ്ങളിൽ നിന്ന് ഈ വിവാഹത്തെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വിവാഹം നടന്നത് ഒരു ഹോസ്പിറ്റലിൽ വച്ചാണ്. സാൻ അന്റോണിയോ ഹോസ്പിറ്റൽ എന്നാണ് ഈ ഹോസ്പിറ്റലിൻ്റെ പേര്. സാൻ അന്റോണിയോയിൽ അഡ്മിറ്റായിരിക്കുന്ന കാർലോസ് മുനീസ് എന്ന ചെറുപ്പക്കാരൻ കോവിഡ് 19 മല്ലിടുകയാണ്. ജൂലൈ 15 കാർലോസ് കോവിഡ് ബാധിച്ച് ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നത്. ഇതിനിടെയാണ് കാർലോസ് മുനീസിനെ പരിചരിക്കുന്ന മാറ്റ് ഹോൾഡ്രിഡ്ജ് ആ കാര്യം അറിഞ്ഞത്. കാർലോസ് മുനീസിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ്. ഗ്രേസ് ലെയ്മൻ ആണ് കാർലോസിൻ്റെ വധു. ഈ വിവരമറിഞ്ഞ ആശുപത്രി അധികൃതർ ആശുപത്രിയിൽ വച്ച് തന്നെ കാർലോസിൻ്റെയും ഗ്രേസിൻ്റെയും വിവാഹം നടത്തി കൊടുക്കാൻ തീരുമാനിക്കുന്നു. അതിനുള്ള എല്ലാ സഹായങ്ങളും ഒരുക്കങ്ങളും നടത്തിയതും ആശുപത്രി അധികൃതരും സ്റ്റാഫുകളുമാണ്. വധുവരന്മാർക്കുള്ള മനോഹരമായ വിവാഹ വസ്ത്രങ്ങൾ നൽകാനും ആശുപത്രി അധികൃതർ മറന്നില്ല. അങ്ങനെ ഓഗസ്റ്റ് 11, 2020 ഗ്രേസ് മനോഹരമായ തൂവെള്ള ഗൗണിൽ അതിസുന്ദരിയായി കാർലോസിൻ്റെ മുന്നിലെത്തി. ആശുപത്രി ജീവനക്കാരും വളരെ അടുത്ത ബന്ധുക്കളും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. പുരോഹിതന്റെ സാന്നിധ്യത്തിൽ മതാചാരങ്ങളോടെ അങ്ങനെ കാർലോസും ഗ്രേസും ഒന്നായി. രോഗം അതിസംഘർഷാവസ്ഥയിലായിരുന്നു കാർലോസിന്. ശ്വാസമെടുക്കാൻ തന്നെ തീരെ ബുദ്ധിമുട്ട്. എങ്കിലും ശരീരത്തിൻ്റെ അവശതകൾ കാർലോസിൻ്റെയും ഗ്രേസിൻ്റെയും പ്രണയത്തിന് മുൻപിൽ മുട്ടുമടക്കി. സുഹൃത്തുക്കൾ സന്തോഷത്തോടെ കൈകൊട്ടി ആ വിവാഹം ആഘോഷിച്ചു. വിവാഹ ചടങ്ങുകൾക്ക് ശേഷം വധുവായ ഗ്രേസ് തൻ്റെ കുടുംബത്തിൻ്റെ പിന്തുണയ്ക്കും ഹോസ്പിറ്റലിൻ്റെ സന്മനസ്സിനും എല്ലാവരോടും നന്ദി പറഞ്ഞു. എനിക്കറിയാം നിങ്ങൾ ചെയ്തതൊരു ബുദ്ധിമുട്ടുള്ള ജോലിയാണ്, പക്ഷേ നിങ്ങളുടെ ഈ പ്രവൃത്തി കൊണ്ട് ഒരുപാട് ആളുകളുടെ അഭിനന്ദനങ്ങളും ആദരവും നിങ്ങൾക്ക് ലഭിക്കും, ഗ്രേസ് സാൻ അന്റോണിയോ ഹോസ്പിറ്റൽ അധികൃതരോട് പറഞ്ഞു. വിവാഹത്തിന് ശേഷം കാർലോസിൻ്റെ ആരോഗ്യനിലയിൽ പുരോഗമനമുണ്ടെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. വിവാഹത്തിന് പിറ്റേ ദിവസം ബെഡിൽ നിന്ന് വീൽചെയറിലേക്ക് കാർലോസിനെ മാറ്റിയിരിക്കുന്നു. ഇനി പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കാർലോസിന് ആകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യൂ ബിഹൈൻഡ് വേർഡ്സ് ഐസ്.